ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ലൈഫ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റിലേക്ക് വരുന്നതിന് മുമ്പേ നിങ്ങൾ തമ്പനിയിലും ക്യാപ്ഷനും കണ്ടാണ് ഈ വീഡിയോയിലേക്ക് വന്നതെങ്കിൽ 100% നിങ്ങൾ കണ്ടേക്കുന്ന കാര്യം സത്യമാണ് ഗൈസ്, സത്യമായിട്ടും. കാര്യം തളപതി 68 സ്റ്റോറി ലീക്ക്ഡ് ആയിട്ടുണ്ട്. ഞാൻ ഈ പറയാൻ പോകുന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി ബേസ് ചെയ്തിട്ടാണ് ഈ പടം വരുന്നതെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇതുവരെ വിറ്റ്നസ് ചെയ്തിട്ടില്ലാത്ത ഒരു മാരക മാസ്മരിക തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തു. അതുമാത്രമല്ല, തളപതി വിജയ് ഈ ഒരു കൺസെപ്റ്റിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ബിഗിലിനകത്ത റായപ്പനെ പോലെയും അതുപോലെ മെർസലിനകത്ത വെട്രിമാലിനെ പോലെയും പിന്നെ നമ്മുടെ ലിയോയ്ക്കകത്ത പാർത്ഥിവനെ പോലെയൊക്കെയുള്ള വേറെ ലെവലൊരു ക്യാരക്ടറും ഒരു ടിപ്പിക്കൽ വിജയനെ നമുക്ക് ഇതിനകത്ത് പ്രതീക്ഷ ചെയ്യാം. അതായത് രക്ഷകൻ വിജയനെ, ഒരു മാരക ക്യാരക്ടർ ചെയ്യുന്ന ഒരു വിജയനെ നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കും. എന്തായാലും ഇതൊക്കെ റൂമറാണ് ഗൈസ്, സത്യമാകുമെന്നറിയില്ല. പക്ഷെ റൂമർ എന്ന് പറയുന്നത് കള്ളമെന്നുമല്ല, ചിലപ്പോൾ സത്യമാകാൻ സാധ്യതയുണ്ട്. അതായത് ഗൈസ്, ഈ സിനിമയുടെ നെടും തൂണുകളെന്ന് പറയുന്നത് ഒന്ന് വിജയ്, ഒന്ന് വെങ്കട് പ്രഭുവാണ്. വിജയുടെയും വെങ്കട് പ്രഭുവിൻ്റെ ഇതിനു മുമ്പുള്ള പ്രീവിയസ് വർക്ക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ റൂമറും സത്യമാകാനായിട്ടുള്ള സത്യമാകാനായിട്ടുള്ള സാധ്യത വളരെ വലിയ രീതിയിൽ കാണുന്നുണ്ട്. കാര്യം ലിയോ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ലോകേഷിൻ്റെ അടുക്കൽ ഒരുപാട് ഇൻ്റർവ്യൂസിൽ പല ആളുകൾ തലങ്ങും വലങ്ങും ചോദിച്ചു ഇത് ഹിസ്റ്ററി ഓഫ് വയലൻസ് ഇൻസ്പയർ ചെയ്ത് എടുക്കുന്നതാണോ ആണോ എന്ന്. ആ പഴക്ക പുള്ളിക്കാരൻ പറഞ്ഞ് അതൊക്കെ പടം ഇറങ്ങുമ്പോൾ കാണാം, ഇറങ്ങുമ്പോൾ കാണാമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി ഒരക്ഷരം തൊള്ള തുറന്ന് പുള്ളി പറഞ്ഞില്ല. പക്ഷേ പടം ഇറങ്ങി സ്ക്രീനിൽ നമ്മൾ എന്താണ് കണ്ടത്, ഹിസ്റ്ററി ഓഫ് വയലൻസിന് ക്രെഡിറ്റ് കൊടുത്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത് ഹിസ്റ്ററി ഓഫ് വയലൻസ് നിന്ന് ഇൻസ്പയർ ആയിട്ട് എടുത്തു എന്നുള്ള റൂമർ സത്യമായത്. നമുക്ക് മനസ്സിലായതല്ല, ആ റൂമർ സത്യമായത് അപ്പോഴാണ്, പടം റിലീസായ അന്ന്. അതുപോലെ തന്നെ വെങ്കട് പ്രഭുവിൻ്റെ പ്രീവിയസ് ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടുള്ള മാനാട് എടുത്തു നോക്കിയാലും ആ സിനിമയും ഇറങ്ങുന്നതിന് മുമ്പ് റൂമേഴ്സ് ഉണ്ടായിരുന്നു ഏതോ ഒരു ഹോളിവുഡ് സിനിമയിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് എടുക്കുന്നതാണെന്ന്. പക്ഷേ അത് വലിയ രീതിയിൽ ട്രെൻഡിങ് ആയിരുന്നത് ചിമ്പുവാണ് അഭിനയിക്കുന്നത്, വിജയല്ല. വിജയ് പോലുള്ള ഒരു ബിഗ് സ്റ്റാർ ആയിരുന്നെങ്കിൽ അത് വലിയ രീതിയിൽ ട്രെൻഡിങ് ആയേനെ. വോണ്ടേജ് പോയിന്റും അതുപോലെ തന്നെ ഗ്രൗണ്ട് ഹോഗ് ഡേ അങ്ങനെ പറയുന്ന രണ്ട് ഹോളിവുഡ് സിനിമയിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടാണ് മാനാട് എന്ന് പറയുന്ന സിനിമ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് തളപതി 68 വരാം. അത് ഏത് സിനിമ ഇൻസ്പയർ ചെയ്ത് എടുത്തേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോളിവുഡിൽ നിന്നുള്ള ലൂപ്പർ എന്ന് പറയുന്ന ഒരു സിനിമയിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടാണ് എടുക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ട്രോളുകളും ഒരുപാട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ലൂപ്പർ എന്ന് പറയുന്ന സിനിമയിൽ വിജയ് വരികയാണെങ്കിൽ 100% പാട്ട്, ഡാൻസ്, ഫൈറ്റ്, ഇമോഷൻ, സെൻറ്റിമെൻറ്റ്സ്, ലവ് അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും സ്കോപ്പുള്ളൊരു പടമാണ്. ഒന്നാമത്തെ കാര്യം, അത് വേണമെങ്കിൽ കോളനിയായിട്ട് എടുക്കാം, പക്ഷേ വെങ്കട് പ്രഭു എന്നാൽ ചതിച്ചേക്കല്ലി, അത് നല്ല ഇൻ്റർനാഷണൽ ലെവലിലും എടുക്കാം. ഇൻ്റർനാഷണൽ അല്ല, ഇൻ്റർനാഷണൽ കൺസെപ്റ്റ് നമ്മുടെ ഇന്ത്യൻ ലെവലിൽ. ഉദാഹരണത്തിന് മാനാട് പുള്ളി ടൈം ലൂപ്പ് കൺസെപ്റ്റിൽ അത് കൊമേഴ്ഷ്യൽ എലമെൻറ്റ്സ് ആഡ് ചെയ്ത് ചെയ്ത പോലെ ഇവിടെയും ചെയ്ത് വയ്ക്കാൻ പറ്റും, വേറെ ലെവലായിരിക്കും. ഇനി ലൂപ്പർ എന്ന് പറയുന്ന പടത്തിൻ്റെ ആ ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോഴേ വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് ലൂപ്പർ സിനിമ കാണാൻ പോകരുത്. വളരെ കഷ്ടപ്പെട്ട് ചെയ്യണ വീഡിയോ ആണ്, നിങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ചെയ്യണതാണ്. ഇത് കണ്ടിട്ട് പോയി ലൂപ്പർ കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് കണക്റ്റ് ആവും. ആ രീതിക്കുള്ളൊരു പടമാണ് ലൂപ്പർ. ആ സിനിമയുടെ അകത്ത് കയറിയിരുന്ന് നമ്മൾ കണ്ടാൽ മാത്രമേ, അതായത് ആ ടൈം ലൈനിൻ്റെ അകത്ത് കയറിയിരുന്ന് കണ്ടാൽ മാത്രമേ നമുക്ക് എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാകത്തുള്ളൂ. അതിനുശേഷം ഒന്നാമത് രണ്ടാമതും മൂന്നാമതും ആ സിനിമ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ലോജിക് മിസ്റ്റേക്സ് കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വിജയ് വരികയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്തരടേ, അച്ഛൻ മോനെ കൊല്ലണാ, അച്ഛനും മോനും ഒന്നാ, ഇത് എത്ര വിജയ്, അങ്ങനെ പല രീതിയിലുള്ള ക്രിട്ടിസിസംസും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. പല അപരാധങ്ങളും ഹേറ്റേഴ്സ് പടച്ചുവിടാനായിട്ടുള്ള സാധ്യതകൾ 100% കാണുന്ന ഒരു പടമാണ് ഈ ലൂപ്പർ സിനിമ. അപ്പോൾ ഗൈസ്, നമുക്ക് വീണ്ടും ലൂപ്പർ സിനിമയിലേക്ക് വരാം. ലൂപ്പർ സിനിമ തുടങ്ങുമ്പോൾ കഥ നടക്കുന്നത് 2044 ഇപ്പോഴൊന്നുമല്ല, ഫ്യൂച്ചറാണ്. അപ്പോൾ 2044 ആദ്യം കാണിക്കുന്നത് തന്നെ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള നമ്മുടെ നായകൻ ജോ. ജോ ഫ്രഞ്ച് ലാംഗ്വേജോ, ഫ്രഞ്ച് അല്ല, ഫ്രഞ്ച് ലാംഗ്വേജ് ഇങ്ങനെ പഠിച്ചോണ്ടിരിക്കുകയാണ്, ഹെഡ്സെറ്റ് വെച്ച് കേട്ട് പഠിച്ചോണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരന് ഫ്രാൻസിൽ പോയി സെറ്റിൽ ആകണമെന്നാണ് ആഗ്രഹം. പുള്ളിക്കാരൻ്റെ കയ്യിലൊരു തോക്കുണ്ട്, ഒരു വാച്ചുണ്ട്, ഫ്രണ്ടിൽ ഒരു ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. ആ ഷീറ്റിലേക്ക് ഇങ്ങനെ നോക്കണുണ്ട് ഇടക്ക്. ആ ഷീറ്റിൽ കുറച്ച് ടൈം കഴിയുമ്പോൾ ഒരു വസ്തു വരും, അത് നോക്കി ഇരിക്കുകയാണ് പുള്ളിക്കാരൻ. പുള്ളിക്കാരൻ വാച്ച് നോക്കി ഒരു പർട്ടിക്കുലർ ടൈം ആകുന്നൊരു തോക്കെടുത്ത് നേരെ ആ ഷീറ്റിലേക്ക് വെക്കുന്നു. പട്ടേ 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 എന്ന് പറഞ്ഞ് മൂന്ന് വെടിയല്ല, ഒരു വെടി പട്ടേ എന്ന് പറഞ്ഞ് വെക്കുന്നു. അത് നേരെ ചെന്ന് കൊള്ളുന്നത് നമ്മുടെ ആ ഷീറ്റിൽ പെട്ടെന്നൊരു ആൾ വരും. ആ ആളുടെ മുഖം മൂടിയിട്ടുണ്ടാവും, കൈ പുറകെ കെട്ടിയിട്ടുണ്ടാവും, വന്ന് നിൽക്കും, അയാളുടെ നെഞ്ചത്താണ് വന്ന് കൊള്ളുന്നത്. അയാൾ ഡിമ്മാകും, ചാകും. നേരെ ആ ബോഡി തിരിച്ചിടുന്നു. ബോഡിയുടെ പുറകിൽ 4 വെള്ളി ഷീറ്റുകൾ, ഷീറ്റല്ല, വെള്ളി ബിസ്ക്കറ്റുകൾ അടുക്കി വെച്ചേക്കാണ്. 4 ബിസ്ക്കറ്റ് എടുക്കുന്നു, നേരെ ബോഡി കൊണ്ട് കത്തിക്കുന്നു, പുള്ളി പോകുന്നു. ഇവിടെ പുള്ളി എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കൊലയാണെന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. ആ കൊല എന്തിനു വേണ്ടി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് പുള്ളിയുടെ തൊഴിൽ. പുള്ളി ഒരു ലൂപ്പറാണ്. പുള്ളി മാത്രമല്ല, 2044 ആ ടൈം പീരീഡിൽ ഒരുപാട് ലൂപ്പേഴ്സ് ഉണ്ട്. ഇവരെന്തിനത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2044 എന്ന് പറഞ്ഞ ഈ ടൈം പീരീഡിൽ ടൈം മെഷീനോ ടൈം ട്രാവലിങ്ങോ അങ്ങനെയുള്ള കൺസെപ്റ്റുകളൊന്നും വന്നിട്ടില്ല. പക്ഷേ 2074 30 കഴിയുമ്പോൾ ടൈം മെഷീൻ കണ്ടുപിടിക്കുന്നു. അത് ദുരുപയോഗപ്പെടുമ്പോൾ അവിടുത്തെ സർക്കാർ അത് ബാൻ ചെയ്യുന്നു. അതിനുശേഷം അതൊരു കൊള്ള സങ്കേതം ഒരു അധോ ലോകത്തിൻ്റെ കയ്യിൽ അത് കിട്ടുന്നു. അവരവരുടെ കുറ്റങ്ങളൊക്കെ മറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യാനായിട്ട് ആ സാധനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്.
മെയിനായിട്ട് ഉപയോഗിക്കുന്നത് അവർ കൊല്ലാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ആ ടൈം മെഷീനിൽ കയറ്റി 30 വർഷം പുറകോട്ട് അയക്കും. ഈ ജോയെ പോലുള്ള ഒരുപാട് ലൂപ്പേഴ്സ് ഉണ്ട്, ഇവരെ വെച്ച് കൊല്ലിച്ച് കത്തിച്ച് കളയും. പാരിതോഷികമായിട്ടാണ് ഈ വെള്ളിയും കൂടി വെച്ച് അയക്കണത്. അപ്പം ഓൾറെഡി തെളിവില്ലാതെ കൊല ചെയ്യാൻ പറ്റും. 2074 ആ ഒരു മനുഷ്യനേ ഇല്ല, കാര്യം 2047 അയച്ച അയാളെ കൊന്നു കളഞ്ഞ്, ബോഡിയും ഇല്ല ഒരു തെളിവും ഇല്ല. അപ്പം ഇതാണ് നടക്കുന്ന പരിപാടി. ഇത് മൈൻഡിൽ വെച്ചേക്കുക, പ്രധാന പ്ലോട്ടാണ് കേട്ടോ കഥയുടെ, കഥയുടെ പ്ലോട്ടല്ല ആ പ്രധാന സംഭവമാണ്. അപ്പം ഈ 2044 ലൂപ്പേഴ്സും 2074 ഈ അധോലോകം തമ്മിൽ ലിങ്ക് ചെയ്യുന്ന ഒരു കണക്ഷൻ വേണമല്ലേ, എങ്ങനെ ഇവർ തമ്മിൽ ബന്ധിപ്പിക്കും? ആ ബന്ധിപ്പിക്കാനായിട്ട് 2044 തന്നെ ഒരു സിൻഡിക്കേറ്റ് ഉണ്ട്. ആ സിൻഡിക്കേറ്റിൻ്റെ ഒരു തലവൻ ക്യാപ്മാൻ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി വന്നേക്കുന്ന ഫ്യൂച്ചറിൽ നിന്നാണ്, 2074 നിന്ന് 2044 വന്ന് ഒരു സിൻഡിക്കേറ്റ് തുടങ്ങി, അതുവഴി ഈ ലൂപ്പേഴ്സിനെയൊക്കെ റിക്രൂട്ട് ചെയ്തെടുത്ത് ഇതേപോലെ ലൂപ്പേഴ്സിന് ടൈമും അതുപോലെ പ്ലേസും പറഞ്ഞു കൊടുക്കുക. അവിടെ പോയിട്ട് കൊല്ലുക, കത്തിക്കുക, വെള്ളി എടുക്കുക, തിരിച്ചു കൊണ്ടുവന്ന് സിൻഡിക്കേറ്റ് കൊടുക്കുക, വെള്ളി മാറി കാശ് മേടിക്കുക, അടിച്ചു പൊളിച്ച് പാർട്ടി പബ് എന്നൊക്കെ പറഞ്ഞ് നടക്കുക. ജോ അങ്ങനെയുള്ള ഒരാളാണ്. വിജയണ്ണാണെങ്കിൽ അവിടെ ഒരു ഡാൻസിന് സ്കോപ്പ് ഉണ്ട് കേട്ടാ, പാർട്ടി പബ്ബിലേക്ക് വെച്ചിട്ടെ. ഇനി ഇതിനകത്ത് രണ്ടാമത്തെ പ്രധാന കഥാപാത്രം വിജയണ്ണൻ്റെ ജോയുടെ കൂട്ടുകാരൻ സെത്ത്. സെത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെത്ത് സത്തുപോകും ഗൈസ്, സെത്തിൻ്റെ കയ്യിലിരിപ്പുകൊണ്ടാണ്, അധികം വയ്യാതെ ചാകും. പക്ഷേ പുള്ളിയുടെ ക്യാരക്ടർ ഈ കൺസെപ്റ്റ് തന്നെയാണ് വെങ്കട് പ്രഭു എടുത്ത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനകത്ത് 100% ഈ ക്യാരക്ടറായിട്ട് വരാൻ പോകുന്ന നമ്മുടെ പ്രേംജി ആയിരിക്കും. അങ്ങേർക്ക് പറ്റിയ ക്യാരക്ടറാണ് ഇത്. ഈ ഒരു ക്യാരക്ടർ മാത്രമേ ഈ സിനിമയിൽ അങ്ങേർക്ക് കൊടുക്കാനുള്ളൂ ഈ കഥയാണെങ്കിൽ. അപ്പം പുള്ളിക്കാരൻ ചെയ്യുന്ന പരിപാടി വെച്ചാൽ ഈ സെത്തിന് ആദ്യം കാണിക്കുമ്പോൾ സെത്ത് ഒരു സാധനം, ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ വായുവിൽ ഇങ്ങനെ നിർത്തി പറത്തുന്നുണ്ട്, ഇങ്ങനെ കൈ വെച്ച് മാജിക്ക് കാണിക്കുന്നു, ഈ സാധനം ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് കാണുമ്പോൾ മാജിക്കോ അല്ലെങ്കിൽ എന്തോ അത്ഭുതമായിട്ട് തോന്നും. ജോയ്ക്ക് ഇത് കണ്ടിട്ടൊന്നും തോന്നുന്നില്ല കൂടെ ഇരുന്നുകൊണ്ട്. ജോയ്ക്ക് ഇതറിയാം, കാര്യം ആ ടൈമിൽ 2044 ലോക പോപ്പുലേഷൻ്റെ 10% മ്യൂട്ടൻസ് ആണ്. അവർക്ക് മനുഷ്യരിൽ നിന്ന് ഇങ്ങനെ മ്യൂട്ടേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഇതുപോലെ കഴിവുകളൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ സെത്തിന് കിട്ടിയ കഴിവാണ് ഇങ്ങനെയുള്ള ഈ കഴിവ്. ഇതിൻ്റെ എക്സ്ട്രീം വേർഷൻ കഴിവുകളുള്ള ആളുകളൊക്കെ ഇനി അങ്ങോട്ട് മ്യൂട്ടേഷൻ സംഭവിച്ച് വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പം ആ പവറിന് പറയുന്ന പേരാണ് ടെലികൈനസ്. ഓർത്ത് വെച്ചേക്കുക, ഇമ്പോർട്ടൻ്റ് സംഭവമാണ് ഈ കഥയിലെ. അപ്പോൾ ഈ ടെലികൈനസ് പവറുള്ള സെത്ത്, ഇനി സെത്തിൻ്റെ കഥയാണ് പറയാൻ പോകുന്ന. സെത്ത് ചെയ്യുന്നതും ഈ സെയിം പരിപാടി തന്നെയാണ്. ലൂപ്പറാണ്, കൊല്ലാനായിട്ട് തോക്കുമായിട്ട് ഒരു അസൈൻമെൻറ്റും മേടിച്ചിട്ട് പോയി നിൽക്കുവാണ്. നിൽക്കാൻ നേരത്ത് ഇതേപോലെ ഈ ഷീറ്റിൻ്റെ ഫ്രണ്ടിൽ വന്ന് പ്രത്യക്ഷപ്പെടുന്നത് ആൾ ഇതേപോലെ തല മൂടിയൊക്കെ വെച്ചേക്കാണ്. അപ്പം അയാളൊരു പാട്ട് പാടും. ഈ പാട്ട് പാടാൻ നേരത്ത് സെത്ത് അങ്ങോട്ട് ഇങ്ങനെ കരഞ്ഞ് വികാരഭരിതരനായിട്ട് ഇങ്ങനെ നിൽക്കും. കാര്യം സെത്തിൻ്റെ അമ്മ പണ്ട് കൊച്ചിലെ പാടിക്കൊണ്ടിരുന്ന പാട്ടാണിത്. സെത്തിനും ആ പാട്ടറിയാൻ സെത്ത് വിടക്ക് പാടാറുണ്ട്. അപ്പോൾ ഈ പാട്ട് കേട്ടതിന് ശേഷം സെത്തിനോട് അയാൾ പറയും ഒരു സിഗരറ്റ് വലിക്കണമെന്ന് പറയും. അവസാനത്തെ ആഗ്രഹമല്ലേ എന്ന് പറഞ്ഞ് കൊടുക്കും. സിഗരറ്റ് വലിക്കുന്നതിനൊപ്പം മുഖംമൂടി മാറ്റിയിട്ട് അയാൾ ഓടി രക്ഷപ്പെടും. ഓടി രക്ഷപ്പെടുമ്പോൾ സെത്തിന് വെടിവെക്കാൻ പറ്റത്തില്ല. സെത്ത് ഇങ്ങനെ പകച്ച് നിൽക്കുകയാണ് തോക്കും പിടിച്ചിട്ട്. അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ സെത്തിൻ്റെ മുമ്പിൽ വന്നേക്കുന്ന, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, നിങ്ങൾക്ക് ബുദ്ധിയുണ്ട് എനിക്കറിയാം, സെത്തിൻ്റെ മുമ്പിൽ വന്നേക്കുന്ന സെത്ത് തന്നെയാണ് ഗൈസ്. കാര്യം സെത്ത് 2074 സെത്തിൻ്റെ 30 വർഷം കഴിഞ്ഞുള്ള വേർഷനാണ് മുമ്പിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഗൈസ് സെത്തിനെങ്ങനെ സെത്തിനെ തന്നെ കൊല്ലാൻ പറ്റും? സ്വയം എങ്ങനെ വെടിവെച്ച് കൊല്ലാൻ പറ്റും? അതുകൊണ്ട് സെത്തിൻ്റെ അടിക്കൽ നിന്ന് അവൻ ഓടി രക്ഷപ്പെടുന്നു. പക്ഷേ ഈ കഥയിലെ മെയിൻ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ലൂപ്പറിനെ തന്നെ കൊല്ലേണ്ട ഒരു സിറ്റുവേഷൻ വരും. കാര്യം അതാണ് ഇതിനകത്ത് മെയിൻ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. കാര്യം ഈ 2074 ഈ അധോലോകം ടീംസിന് ഇവർക്ക് നന്നായിട്ട് അറിയാം, ഈ ലൂപ്പർമാരെന്തായാലും 2074 ജീവിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം പുറത്തറിയും. ഏത് ഈ ആളുകളെ ഇങ്ങനെ കൊല്ലിക്കുന്ന കാര്യങ്ങളും എല്ലാം പുറത്തറിയും. അപ്പോൾ അതുകൊണ്ട് 2074 ലൂപ്പേഴ്സിനെയൊക്കെ ഇവർ തന്നെ തപ്പിക്കണ്ടുപിടിച്ച് അവരെ പുറകോട്ടയക്കും. പുറകോട്ടയച്ചിട്ട് അവരെ കൊണ്ട് തന്നെ അവരെ കൊല്ലിക്കും. പുറകോട്ടയക്കുമ്പോൾ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, വെള്ളിക്ക് വരാൻ സ്വർണം മുതുകത്ത് വെച്ചിട്ടാണ് അയച്ചു കൊടുക്കുന്നത്. ഈ സ്വർണം കൊണ്ട് സിൻഡിക്കേറ്റ് കൊടുക്കാം, പിന്നെ അങ്ങോട്ട് 30 വർഷം ജീവിക്കാനുള്ള പൈസ കിട്ടും. ആ പൈസ ഒക്കെ അടിച്ചു പൊളിച്ച് ജീവിക്കാം. അതിനുശേഷം ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഭൂമിയിൽ 2074 കഴിയുമ്പോൾ പറന്ന് വാനിഷായി പോകും. അതാണ് സംഭവിക്കുന്നത്. ലൂപ്പറിൻ്റെ അന്ത്യം, ലൂപ്പറിൻ്റെ കൈ കൊണ്ട് തന്നെ 30 വർഷം സുഖമായിട്ട് ജീവിക്കാം. അതാണ് ഈ പണി. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ലൂപ്പർമാർ വരുന്നത്. പക്ഷേ സെത്തിന് എന്തോ ആ സമയത്ത് സെത്തിനെ കൊല്ലാൻ പറ്റത്തില്ല. കൊല്ലാതെ വിട്ടു കഴിഞ്ഞാൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ 2044 സിൻഡിക്കേറ്റ് ഉണ്ടല്ലോ ക്യാപ്മാൻ്റെ നേതൃത്വത്തിലുള്ള, അവർ ഈ നമ്മളെ ഓടിച്ചിട്ട് കൊല്ലും. അതായത് ലൂപ്പർമാരെ ഓടിച്ചിട്ട് കൊല്ലും. അപ്പോൾ സെത്ത് വിട്ടതുകൊണ്ട് സെത്തിൻ്റെ പുറകെയാണ് ഇവർ നടക്കുന്നത്. സെത്ത് 1 എന്നും എടുക്കാം, സെത്ത് 2 എന്നും എടുക്കാം. ഇത് പ്രായമുള്ളത് സെത്ത് 2, ചെറുപ്പക്കാരൻ ലൂപ്പർ സെത്ത് 1. അപ്പോൾ സെത്ത് 1 ഓടി നടന്ന് ഇവർ കണ്ടുപിടിക്കും. കണ്ടുപിടിച്ച സെത്തിൻ്റെ 1 കൈയും വിരലൊക്കെ വെട്ടിക്കളയും. വിരലൊക്കെ വെട്ടിക്കളയുമ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റവൻ്റെ വിരലും അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്, മറ്റവൻ്റെ കൈയും പോയിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം ഇവൻ്റെ പ്രായമായ വേർഷനാണല്ലോ അത്. ചെറുപ്പത്തിൽ കൈയില്ലെങ്കിൽ പ്രായമാകുമ്പോഴും കൈയില്ലല്ലോ. അപ്പം അങ്ങനെ അത് തീർന്ന് സെത്ത് സത്തുപോയി. അപ്പം സെത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വേറൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഈ സെയിം അവസ്ഥ തന്നെ ആർക്കും വരും? വിജയണ്ണനും വരും, നമ്മുടെ ജോയ്ക്കും വരും. ജോയുടെ മുമ്പിലും ജോയുടെ തന്നെ ഈ
30 വർഷം കഴിഞ്ഞുള്ള പ്രായമായ വേർഷം വന്ന് നിൽക്കും. അതാണ് ഞാൻ പറഞ്ഞത്, വിജയണ്ണന് മാരകമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഇതിനകത്ത് ഉണ്ടാവും ഈ കൺസെപ്റ്റ് ആണെങ്കിൽ. അപ്പം ജോയുടെ മുമ്പിലും ഇതേപോലെ വന്ന് നിൽക്കുകയാണ്. ഒരു ദിവസം വന്ന് നിൽക്കുമ്പോൾ കൈ കെട്ടിയിട്ടില്ല, തല മൂടിയിട്ടുമില്ല. അപ്പോൾ ജോയ്ക്ക് മനസ്സിലായില്ല ആരാണെന്ന്. പക്ഷേ അയാൾ പെട്ടെന്ന് ജോ വെടിവെക്കുമ്പോൾ തിരിയുന്നു. അപ്പോൾ ഗോൾഡായിട്ട് വെടികൊള്ളുന്നു. ഗോൾഡ് എടുത്ത് നേരെ ജോയുടെ നേർക്ക് വലിച്ചെറിഞ്ഞിട്ട് ഇയാൾ രക്ഷപ്പെടുകയാണ്. അതായത് ജോ 1-ന്റെ നേർക്ക് വലിച്ചെറിഞ്ഞിട്ട് ജോ 2 രക്ഷപ്പെട്ടു പോവുകയാണ്. ഇനി ഈ കഥയെ നിങ്ങൾ രണ്ട് പേഴ്സ്പെക്റ്റീവിൽ നിന്ന് കാണണം. ഇനിയിപ്പോൾ ജോ 1 ഉണ്ട്, ഒരു വിജയണ്ണുണ്ട്, ഒരു മറ്റേ വിജയണ്ണുണ്ട്. പ്രായോളം കുറഞ്ഞ വിജയണ്ണൻ, പ്രായം കൂടിയ വിജയണ്ണൻ. ജോ 1, ജോ 2. അപ്പോൾ ഗൈസ്, ജോ 2 രക്ഷപ്പെട്ടു പോയല്ലോ. അപ്പോൾ ജോ 1-നെ തേടി ആര് വരും? ഈ സിൻഡിക്കേറ്റ് വരും ജോ 1-നെ കൊല്ലാനായിട്ട്. അപ്പോൾ ജോ 1-നെ തപ്പി ജോ 1-ന്റെ വീട്ടിൽ വരും. ജോ 1 ഓടി വീടിൻ്റെ മേളിൽ താഴത്തേക്ക് ചാടും. താഴത്തേക്ക് ചാടാൻ നേരത്ത് സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. അതായത് ഇനി നിങ്ങൾ ഈ കഥ കാണേണ്ടത് രണ്ട് പേഴ്സ്പെക്റ്റീവിലാണ്. ജോ 1-ന്റെ പേഴ്സ്പെക്റ്റീവിലും ജോ 2-ന്റെ പേഴ്സ്പെക്റ്റീവിലും രണ്ട് രീതിയിൽ ഈ കഥ ഇനി കാണിക്കും. ഇത് ഇതിന് മുമ്പേ ഈ ലൂപ്പിൽ സംഭവിച്ചിട്ടുള്ളൊരു കഥയാണെന്ന് കൂട്ടിക്കോ. അപ്പോൾ ജോ 2-ന്റെ പേഴ്സ്പെക്റ്റീവിൽ നമുക്ക് ആദ്യം കാണാം. ജോ 1-നെ അവർ വീടിൻ്റെ മേളിയിൽ താഴത്തേക്ക് ഇട്ടു. താഴത്തേക്ക് ഇടുമ്പോഴാണ് വീണ്ടും ഈ കഥ ഒന്നുകൂടി കാണിക്കുന്നത്. അതായത് ഇതേപോലെ ജോ 1-ന്റെ മുമ്പിൽ ജോ 2 വന്ന് നിൽക്കും. അതായത് പ്രായം കുറഞ്ഞ 2044 ജോ 1-ന്റെ മുമ്പിൽ 2074 ജോ 2 വന്ന് നിൽക്കും. നിൽക്കാൻ നേരത്ത് വെടിവെക്കും, കൊല്ലും. കൊന്നതിന് ശേഷം ഇവൻ പിന്നെ അങ്ങോട്ടുള്ള 30 വർഷം ഈ സ്വർണ്ണമൊക്കെ കൊടുത്ത് നല്ല പൈസയൊക്കെ ആയിട്ട് ലാവിഷായിട്ട് ഇവൻ ആഗ്രഹമുള്ള ഫ്രാൻസിൽ പോയി ഇവൻ ജീവിക്കുകയാണ്. അടിച്ചു പൊളിച്ച് ജീവിക്കും. കയ്യിൽ ഒരുപാട് പൈസയുണ്ട്. ആ പൈസയൊക്കെ ഇങ്ങനെ തീരും, വർഷങ്ങൾ പോകും, പൈസ മൊത്തത്തിൽ തീരും. ദൂർത്തടിച്ച് പാർട്ടി പബ്ബക്കായിട്ട് തീർക്കും. അപ്പം വിജയണ്ണൻ്റെ രണ്ടാമത്തെ പാട്ടിനുള്ള സ്കോപ്പ് അവിടെ വരും. ഇനി പ്രേമമൊക്കെ വരുന്നുണ്ട്, വെയിറ്റ് ചെയ്. അപ്പോൾ അതിന് ശേഷം പുള്ളി ഒരുപാട് ഇല്ലീഗൽ ആക്ടിവിറ്റീസിലേക്കും ക്രിമിനൽ ആക്ടിവിറ്റീസിലേക്കും പോകും പൈസ ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ ഒരു ബാറിൽ അടിയുണ്ടായിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു പെണ്ണിനെ കാണുന്നത്. പെണ്ണ് സുന്ദരിയാണ്, കാണുമ്പോൾ തന്നെ ഇഷ്ടമാവും. പിന്നെ അവളുമായിട്ടൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോഴാണ് ജോ 2-ന് മനസ്സിലാകുന്നത് ഇതാണ് ലൈഫ്. ഇത്ര നാൾ അടിച്ച് പൊളിച്ച് നടന്നതൊക്കെ വേസ്റ്റാണ്. ഇനിയാണ് എനിക്ക് ജീവിക്കേണ്ടതെന്ന് തോന്നുന്ന സാഹചര്യത്തിലാണ് ജോ 2-നെ ആ അധോലോകത്തിലുള്ള ആളുകൾ പിടിച്ചുകൊണ്ട് വന്ന് ജോ 1-ന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് നിർത്തണം വെടിവെച്ച് കൊല്ലാൻ. ഇനി നമ്മൾ കാണാൻ പോകുന്ന ജോ 1-ന്റെ പേഴ്സ്പെക്റ്റീവ് എന്നാണ്. നേരത്തെ വീടിൻ്റെ മേലെയും താഴത്തേക്ക് വീഴുമല്ല. താഴത്തേക്ക് വീഴുമ്പോൾ ജോ 2 വീടിൻ്റെ താഴത്ത് നിൽപ്പുണ്ട്. വന്ന് ജോ 1-നെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അവർ സെപ്പറേറ്റ് ആവുന്നുണ്ട്. ജോ 2 ഇവിടെ വന്നേക്കുന്നതിന് ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ട്. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു ജോ 2-ന്റെ കൈ കെട്ടിയിട്ടില്ലായിരുന്നു. തല മറച്ചിട്ടല്ല കൊണ്ടുവന്നേക്കുന്നത്. പുള്ളിക്ക് ഇവിടെ എന്തോ ചെയ്ത് തീർക്കാനുണ്ട്. ഈ 2044 പുള്ളി ഒരു കഫേയിൽ കയറുന്നൊരു മാപ്പൊക്കെ ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. അത് പുള്ളിയുടെ കയ്യിലൊരു നമ്പർ ഉണ്ടാവും വരുമ്പോൾ തന്നെ. ആ നമ്പറിൽ ഒരു ഡേറ്റ് ഓഫ് ബർത്ത്, ഒരു ഹോസ്പിറ്റലിൻ്റെ കോഡ് വേണം. ആ ഹോസ്പിറ്റലിൽ ഈ ഡേറ്റ് ഓഫ് ബർത്ത് ജനിച്ച 3 പിള്ളേരുടെ അഡ്രസ്സ് അടങ്ങിയ ഒരു മാപ്പാണ്. അപ്പോൾ അതുമായിട്ട് പുള്ളി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പുള്ളിയുടെ കയ്യിൽ എന്തോ ഇങ്ങനെ തെളിഞ്ഞു വരും. ഇന്ന സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്യണോ എന്നുള്ളത് തെളിഞ്ഞു വരും. അതായത് ജോ 1 കയ്യിൽ ബ്ലേഡ് വെച്ച് എന്തോ വെച്ച് ഇങ്ങനെ വരയ്ക്കുവാണ്, എഴുതുവാണ് ഇന്ന സ്ഥലത്ത് മീറ്റ് ചെയ്യണമെന്നുള്ളത്. ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ വരയ്ക്കണേ 30 വർഷം കഴിയുമ്പോൾ എൻ്റെ കയ്യിൽ പാടായിട്ട് കാണുമല്ല. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. സിമ്പിൾ ലോജിക്. അപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ട് ജോ 2 ജോ 1-നെ മീറ്റ് ചെയ്യാൻ പോകുന്നു. ജോ 2 ജോ 1-നോട് കാര്യങ്ങൾ പറയുന്നു. എന്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അധോലോകത്തിലുള്ള ആളുകൾ പിടിക്കാൻ വന്നപ്പോഴത്തേക്കും തൻ്റെ പെണ്ണിനെ വെടിവെച്ച് കൊല്ലുന്നുണ്ട്. അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടായിരുന്നെന്ന് പറഞ്ഞ് സെൻറ്റിമെൻ്റലാകുകയാണ്. അപ്പോൾ ആ രീതിയിൽ സെൻറ്റിമെൻ്റലാകുമ്പോൾ ജോ 1 അപ്പുറത്തിന് ഇതൊക്കെ കേട്ടിട്ട് ഇവൻ എന്തരൊക്കെയാണ് ഈ പറയുന്നത്, ഇവന് വേറെ പണിയൊന്നുമില്ല, ഇവൻ എന്തിനാ എൻ്റെ ലൈഫ് തകർക്കാൻ വരുന്നത്, എനിക്ക് ഫ്രാൻസിൽ പോയി ഇനി 30 വർഷം ജീവിക്കാനുള്ളതാണ്, ഇവൻ എന്തിനാ അത് തകരാൻ വരുന്നത്, ഇവന് ചത്തൂടെ എന്നുള്ള രീതിയിലാണ് ജോ 1 അപ്പുറത്തു നിന്ന് കേൾക്കുന്നത്. അപ്പോഴും ജോ 1 മണ്ടൻ ചിന്തിക്കുന്നില്ല, അവൻ തന്നെയാണ് ഈ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ അവൻ ഇനി 30 വർഷം അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അനുഭവിച്ച വ്യക്തിയാണ് മുമ്പിൽ വന്നിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയെങ്കിലും മാറ്റണം ജോ 2-ന്. ഏത്, ആ പെണ്ണ് മരിക്കുന്നതും ആ കാര്യങ്ങൾ മാറ്റണം. അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നത്. അവിടെ അടുത്ത ട്വിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. കാര്യം 2074 ആ അധോലോകത്തിനെ മൊത്തം കൺട്രോൾ ചെയ്യുന്ന റെയിൻ മേക്കർ എന്ന് പറയുന്ന ഒരു കൊടൂര വില്ലനുണ്ട്, ലൈക്ക് റോളക്സ്. അപ്പം അത്രയും വലിയൊരു വില്ലൻ ഈ 2044 ഈ ജോ 2-ന്റെ കയ്യിൽ ഇരിക്കുന്ന ഈ 3 കുട്ടികളുടെ അഡ്രസ്സ് അടങ്ങുന്ന മാപ്പില്ലേ, ആ മാപ്പിൽ ആ ഹോസ്പിറ്റലിൽ ജനിച്ച അതിലൊരു കുട്ടിയാണ് ആ വലിയ വില്ലൻ. അപ്പം ആ വില്ലനെ കണ്ടുപിടിച്ച് കൊല്ലാൻ വേണ്ടിയിട്ടാണ് ആര് വന്നത്, ജോ 2 വന്നത്. അപ്പം ജോ 2-ഉം ജോ 1-ഉമായിട്ടൊരു സംഘർഷം നടക്കുന്നു. ആ സമയം സിൻഡിക്കേറ്റിലെ ആളുകൾ ഇവരെ ഫോളോ ചെയ്ത് വരുന്നു. അപ്പോൾ ഇവർ രണ്ടും അവിടെ നിന്ന് സെപ്പറേറ്റ് ആകുകയാണ്. സെപ്പറേറ്റ് ആകുന്നതിന് മുമ്പേ മാപ്പ് കീറിപ്പോകുന്നു. ഒരു കഷ്ണം ജോ 1-ൻ്റെയിലും മറ്റേ കഷ്ണം ജോ 2-ൻ്റെയിലും. ജോ 2-ൻ്റെയിൽ ഇരിക്കുന്നതിൽ രണ്ട് കുട്ടികളുടെ അഡ്രസ്സുണ്ട്, ജോ 1-ൻ്റെയിൽ ഒരാളുടെ അഡ്രസ്സുണ്ട്. അപ്പോൾ ജോ 1 അങ്ങോട്ടേക്ക് പോകുന്നു, ജോ 2 മറ്റുള്ളവരെ തപ്പിപ്പോകുന്നു. അപ്പോൾ ജോ 2 മറ്റുള്ളവരെ തപ്പിപ്പോയി ആ രണ്ട് കുട്ടികളെയും കൊല്ലുന്നു. കൊല്ലുക മാത്രമല്ല ജോ 2 ചെയ്യുന്നത്, ജോ 1-നെ ജോ 2-നെ കൊല്ലാതെ വിട്ടുകൊണ്ട് ഈ സിൻഡിക്കേറ്റ് മൊത്തം തപ്പി നടക്കുകയാണ് ഈ ക്യാപ്മാൻ ഉൾപ്പെടെ. അപ്പോൾ ജോ 2 ചെല്ലുന്നത് നേരെ ആ സിൻഡിക്കേറ്റിലേക്ക് പോയിട്ട് അവരെ മൊത്തം ഈ അടിച്ച് നശിപ്പിച്ച് കൊന്നുകളയും, എല്ലാത്തിനെയും കൊന്നുകളയും.
അപ്പൊ സിൻഡിക്കേറ്റിനെ മൊത്തം തവിട് പൊടിയാക്കിയ ശേഷം ജോ ടു അവിടുത്തെ മറ്റേ ഈ വെള്ളിയും എല്ലാം എടുത്തുകൊണ്ടാണ് ജോ വണ്ണിനെ കാണാനായിട്ട് വരുന്നത്. ജോ വണ്ണ അപ്പൊ എവിടെയാണ്? ആ മാരക വില്ലന്റെ അടിക്കാണ്. വില്ലൻ എന്ന് പറയുമ്പോ കൊച്ചു കുഞ്ഞാണ് കേട്ടാ, ഒരു 4 വയസ്സ് 5 വയസ്സ് ആ സമയത്തുള്ളു. 2074 കൊടൂര വില്ലനായിട്ട് മാറണത്. അപ്പൊ ഈ വില്ലന്റെ അടിക്കലാണ് ഈ വില്ലൻ, പക്ഷെ വില്ലനല്ല ആ കുട്ടി, വില്ലനായിട്ടില്ലല്ല. അപ്പൊ കുട്ടിയുടെ കൂടെ ഒരു അമ്മയുണ്ട്. ആ അമ്മയായിട്ട് ഓൾറെഡി ജോ വൺ കുറച്ച് കണക്ഷനൊക്കെ ആയി, ലവ് മേക്കിംഗ് ഒക്കെ നടത്തുന്നുണ്ട് അവര്, ഹോളിവുഡല്ലേ. നമ്മളിവിടെ എങ്ങനെ ആയിരിക്കും എന്ന് അറിയത്തില്ല കേട്ടോ, വിജയണ്ണൻ എങ്ങനെയൊക്കെ ചെയ്യോ. അപ്പം ആ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചിനെ പ്രൊട്ടക്ട് ചെയ്തോളാന്നാണ് ജോ വൺ ആ അവൻ്റെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തേക്കുന്നത്. കാര്യം കൊച്ചിനല്ല അവന് വേണ്ടത്, അവന് ജോ ടുവിനെ വെടിവെച്ച് കൊല്ലണം, എന്നിട്ട് 30 വർഷം അടിച്ച് പൊളിച്ച് ജീവിക്കണം. അതിനുവേണ്ടിയാണ് അവൻ വെയിറ്റ് ചെയ്യണത്. അപ്പോൾ കൊച്ചിനെ രക്ഷിച്ചോളാന്ന് വാക്ക് കൊടുക്കുന്നു. പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സിലേക്ക് നമുക്ക് പോകാം. കുറേ സംഭവങ്ങളുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ, വീണ്ടും ലെങ്ത് കൂടിപ്പോയി. ഇപ്പം തന്നെ ലെങ്ത് കൂടിയെന്ന് എനിക്കറിയാം വീഡിയോയുടെ. അപ്പം ജോ ടു വരുന്നു. വരുന്നത് ഇത്രയും വെള്ളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ജോ വണ്ണിൻ്റെ പ്രശ്നങ്ങൾ മൊത്തം തീർത്തിട്ടാണ് വരുന്നത്. കാര്യം ജോ വണ്ണിന് ഇനി സമാധാനമായിട്ട് ജീവിക്കാം. സിൻഡിക്കേറ്റിലെ ആളുകൾ കൊല്ലുമെന്ന് പേടിക്കണ്ട, ഇത്രയും വെള്ളിയുണ്ട്, വിറ്റിട്ട് എവിടെ വേണേലും പോയി ജീവിക്കാം. ജോ ടുവിന് എന്താ വേണ്ടത്? ആ കുട്ടിയെ കൊല്ലണം. റയൻ മേക്കർ എന്ന് പറയുന്ന വില്ലൻ ഭാവിയിൽ ഉണ്ടാകാൻ പാടില്ല. അതാണ് ജോ ടുവിന് വേണ്ടത്. ഈ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, റെയിൻ മേക്കർ എന്ന് പറഞ്ഞ ഭയങ്കര വലിയൊരു വില്ലനാണെന്ന്. വില്ലൻ എന്ന് പറയാൻ നേരത്ത് ഈ ടെലികൈനസ് പവർ, നേരത്തെ മറ്റവൻ കൈവച്ച് കാണിച്ച സംഭവമില്ലേ, ആ പവറിൻ്റെ എക്സ്ട്രീം ലെവൽ പവറുള്ള ആളാണ് ഈ റെയിൻ മേക്കർ എന്ന് പറയുന്ന ആ വില്ലൻ. കൊച്ചിലെ തൊട്ടേയുണ്ട്, ഈ കൊച്ചു കുട്ടിക്കുമുണ്ട്. ഈ കൊച്ചുകുട്ടി ഇടക്ക് വയലൻ്റ് ആകുമ്പോൾ കാറും, കാറാ നേരത്ത് ഭൂമിയിൽ നിന്ന് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ മണ്ണും മറ്റേ ആളുകൾ ഉൾപ്പെടെ ഇങ്ങനെ പൊങ്ങും. പൊങ്ങിയതിന് ശേഷം ഇവ വീണ്ടും ഒന്ന് കാറിയാണെങ്കിൽ മനുഷ്യൻ ഉൾപ്പെടെ പൊട്ടി ചെതറിപ്പോകും. ഒരു അന്ന് അത്രയ്ക്ക് സൂപ്പർ പവറാണ് കേട്ടോ. അപ്പം ആ സൂപ്പർ പവർ ഉള്ളത് കൊണ്ട് തന്നെ ജോ ടു വെടിവെക്കാൻ വരുമ്പോൾ ഈ കൊച്ചൊന്ന് കാറുന്നുണ്ട്. അപ്പോൾ കുറേ സംഭവമൊക്കെ സംഭവിക്കും, അതൊക്കെ വിട്ടേക്കുക. അതിനുശേഷം ലാസ്റ്റ് സംഭവിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ജോ ടു വെടിവെക്കാൻ നിൽക്കുകയാണ്. ജോ ടു വെടിവെക്കാൻ നിൽക്കുമ്പോൾ കൊച്ചുണ്ട്, കൊച്ചിൻ്റെ ഫ്രണ്ടിൽ അമ്മ നിൽക്കുന്നുണ്ട്. അപ്പം ജോ വൺ ഒരു വിഷ്വല് കാണുകയാണ്, മൈൻഡിലൊരു മൈൻഡ് വിഷ്വല് കാണുകയാണ്. കാര്യം ആദ്യം വെടിവെക്കാൻ നേരത്ത് അമ്മയ്ക്കിട്ട് കൊള്ളുന്നു, അമ്മ മരിക്കുന്നു, കൊച്ചി രക്ഷപ്പെടുന്നു, ഒരു ട്രെയിനിൽ കയറിയിരുന്ന് യാത്ര ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. കള്ളവണ്ടിയാണ്, കള്ളവണ്ടി കയറി ക്രൂര മുഖമായിട്ട് ആ കൊച്ചിങ്ങനെ യാത്ര ചെയ്യണം. യാത്ര ചെയ്ത് പോയിട്ട് പിന്നെ ഇവൻ്റെ ജീവിതം, ഈ അമ്മ നഷ്ടപ്പെട്ടതിൻ്റെ വിഷമം കൊണ്ടാണ് ഇവനൊരു വലിയ വില്ലനായിട്ട് മാറുന്നത്. അമ്മ നഷ്ടപ്പെട്ടില്ല, അമ്മയുടെ തണലിലാണ് ജീവിക്കുന്നുണ്ടെങ്കിൽ അമ്മ ഇവൻ്റെ പവറുകളൊക്കെ കൺട്രോൾ ചെയ്ത് അത് നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന രീതിയിൽ ഇവനൊരു നന്മ മരമായിട്ട് മാറിയേനെ. തമിഴിൽ അതാണല്ലോ വേണ്ടത്, പാസം. അപ്പം നന്മ മരമായിട്ട് ഇവൻ മാറിയാണ്. പക്ഷേ ഇവനെ വില്ലനാക്കുന്നതാരാണ്? ഈ ജോ ടു തന്നെയാണ്. ഇപ്പോൾ ജോ വൺ തീരുമാനിക്കുകയാണ്, കൊച്ച് സമാധാനമായിട്ട് ജീവിക്കട്ടെ, തള്ളയും ജീവിക്കട്ടെ. അത്രയും നേരം സെൽഫിഷ് ആയിരുന്ന ആളാണ് ജോ വൺ. അവൻ ഈ പാരീസിൽ പോയി ജീവിക്കണമെന്ന് മാത്രമേ ഉണ്ടെന്നുള്ളൂ. അവൻ വെടിവെച്ച് സ്വയം ചാകുകയാണ് ഗൈസ്. നന്മ രക്ഷകനാകുകയാണ്, ഭൂമിയുടെ രക്ഷകൻ. കാര്യം 30 വർഷം കഴിഞ്ഞ് പിന്നെ ആ വില്ലൻ ഇല്ല, ടൈം ട്രാവൽ ഇല്ല, ടൈം ലൂപ്പ് ഇല്ല, ലൂപ്പേഴ്സ് ഇല്ല, ആരുമില്ല. സമാധാനമായിട്ടുള്ളൊരു ജീവിതം. ഇവൻ്റെ ഈ ടെലികൈനസിൻ്റെ മാരക പവർ ഈ കുട്ടി പിന്നെ ഉപയോഗിക്കാൻ പോകുന്ന നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും. ഇപ്പം നല്ലൊരു ലോകത്തിന് വേണ്ടി ജോ വൺ വെടിവെച്ച് ചാകുന്നു, ഓട്ടോമാറ്റിക്കായിട്ട് ജോ ടു മാഞ്ഞു പോകുന്നു, കഥ അവസാനിക്കുന്നു. ഇതാണ് പടം. ഈ പടത്തിലേക്ക്, ഈ പടം ഞാൻ ഫുള്ളായിട്ട് ഇപ്പോൾ പറഞ്ഞത് സ്പോയിലറാണ്. ചിലപ്പോൾ ഇതാണ് കഥയായിട്ട് വരുന്നതെങ്കിൽ സ്പോയിലറാണ്, പക്ഷേ ഇതായിരിക്കില്ല കഥ ആയിട്ട് വരുന്നത്. കാര്യം വെങ്കട് പ്രഭു അത്രയ്ക്കും മണ്ടനല്ല. ഇപ്പോൾ ഹിസ്റ്ററി ഓഫ് വയലൻസ് തന്നെ ഒരുപാട് പേര് കണ്ടു, ഈ ലിയോ ആയിട്ട് ബന്ധപ്പെട്ട് കോൺട്രവേഴ്സി വന്ന സമയത്ത്. പക്ഷേ ലോകേഷ് ഏത് രീതിയിലാണ് പ്രസൻറ്റ് ചെയ്തത്? കംപ്ലീറ്റ് ആയിട്ട് എടുത്തല്ല പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വെങ്കട് പ്രഭു നല്ല മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഈ ഒരു ത്രെഡാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മാരക തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടും. അതിൽ കൊമേഴ്ഷ്യൽ എലമെൻറ്റ്സ് ആഡ് ചെയ്ത് തമിഴ് പ്രേക്ഷകർക്കും ഇന്ത്യൻ ഓഡിയൻസിനും പറ്റുന്ന രീതിയിൽ അവതരിപ്പിക്കും. അപ്പോൾ എന്തായാലും ഗംഭീര വെയിറ്റിംഗ് ആണ് പടത്തിന് വേണ്ടിയിട്ട്. അപ്പം നിങ്ങളെന്തായാലും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. അതുമാത്രമല്ല, വെങ്കട് പ്രഭു ആയിട്ടുള്ള പടത്തിൻ്റെ അപ്ഡേറ്റ്സുകളൊന്നും വന്നിട്ടില്ല, പടത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. ഇതാണ് കഥയെന്ന് ഉറപ്പിക്കാനും നമുക്ക് പറ്റത്തില്ല. പക്ഷേ പടത്തിൻ്റെ അനൗൺസ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം വെൽക്കം ടു ദി ഫ്യൂച്ചർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടായിരുന്നു. അതിന് രണ്ടർത്ഥമുണ്ട്. കാര്യം ഒന്ന്, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള വേൾഡ് സിനിമയിൽ ഉപയോഗിക്കുന്ന ഒരുപാട് ടെക്നിക്സ് ഈ സിനിമയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്, അങ്ങനെ ഒരു അർത്ഥമുണ്ട്. രണ്ട്, വെൽക്കം ടു ദി ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ ഇത് ടൈം ട്രാവലിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണോ എന്നുള്ള സംശയമുണ്ട്. കാര്യം വെങ്കട് പ്രഭു മാനാടിന് പുള്ളിക്ക് കിട്ടിയേക്കുന്ന അപ്രിസിയേഷൻ എന്ന് പറയുന്ന വേറെ ലെവലാണ്. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹം പുള്ളിയുടെ ഉള്ളിലുണ്ടാവും. അത് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയൊരു സ്റ്റാർ പവർ വേണം. വിജയ് ഓൾറെഡി വന്നിട്ടുണ്ട്, ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്, AGSനെ പോലെ വലിയൊരു പ്രൊഡക്ഷൻ കമ്പനി വന്നിട്ടുണ്ട്, എന്തും കാണിച്ചു കൂട്ടാൻ പറ്റുന്ന ലെവലിലേക്ക് ആയിട്ടുണ്ട്. അപ്പം വെങ്കട് പ്രഭു നല്ല രീതിയിൽ പണി വെക്കണേ എന്നാ. കുറേ പടങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, അതിൽ മങ്കാത്ത ആൻഡ് മാനാട് ഒരു സ്റ്റാറിനെ വെച്ച് ചെയ്യുമ്പോൾ ഈ ലെവല് വരണം. ബാക്കി നിങ്ങളുടെ സിനിമകളൊക്കെ ഇഷ്ടമാണ് നമുക്ക്, ചില സിനിമകൾ മാത്രമേ ഇഷ്ടമല്ലാതെയുള്ളൂ, അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ ഈ രണ്ട് സിനിമയുടെ ലെവലിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നൊരു സംഭവം തന്നെ ചെയ്ത് വച്ച് തരണം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക. രണ്ടാണെങ്കിലും ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം. അടുത്തൊരു വീഡിയോ കാണുന്നവരെ
ബൈ ബൈ.